With the right kind of music, you either forget everything or you remember everything. You're on the Happiness Project and this is me, Dhanya. We Malayalis loved him for the way he sang the Tattathin Marayatha song, Muthu Chippi Polaru. Today, he has evolved into a music composer who is composing not just in Malayalam, but in Kannada and Tamil as well. Let's welcome musician Sachin Varier onto the Happiness Project. Welcome to the Happiness Project, Thank Sachin. You so much. Thank Good you so to much. See you. So happy being here. Sachin, we'll start off with the song. Sachin ne Malayaligal itrayum snehikkan kaaranamayittulla aa paattu. We'll start with that. You know which one I'm yes, talking yes, about. Can absolutely, you please absolutely. Hum to voice no just problem. To get the mood on the shiri. Yes, yes, yes. മുത്തു ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എൻ്റെ കനവുകളിൽ വരവായി നീ ആയിഷ ഈ ഒരു ആയുധം ഈ അമ്പ് മതി കേട്ടോ. ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ എത്ര പ്രേമലേഖനങ്ങൾ അല്ലെങ്കിൽ മെസ്സേജസ് കിട്ടി സച്ചിന്? മെസ്സേജസ് എന്നെ ഞെട്ടിച്ചത് സംഭവം ഈ പാട്ട് അപ്ലോഡ് ചെയ്ത ദിവസമുണ്ടല്ലോ, അതായത് ഞാൻ ഈ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡിനെ പറ്റി നമ്മൾ ആലോചിച്ചത് കോൺഷ്യസ്ലി ഡിഡ്ന്റ് ലെറ്റ് മീ നോ അബൌട്ട് ഇറ്റ്. അതായത് ഇതൊരു വലിയ ഫിലിം ആയിരിക്കും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫിലിമിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന ടെൻഷൻ ഒന്നും അവർ എന്നിലേക്ക് അവർ പാസ് ഓൺ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനൊരു ഈ ഷാനേട്ടിൻ്റെയും മിനിതറിൻ്റെയും കൂടെ യൂഷ്വലി ജാം ചെയ്യുന്ന ഫീലിൽ നിന്ന് അങ്ങ് പാടി റെക്കോർഡ് ചെയ്ത് പോയി. ഇത് ഫൈനലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് ഒറ്റയടിക്ക് ഫേസ്ബുക്കിൽ ഒരു 10-25 ഫ്രണ്ട് റിക്വസ്റ്റും കുറേ ഞാൻ എൻ്റെ ഇൻബോക്സ് അന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത് അത്രയും മെസ്സേജ് ഒരുമിച്ച് ഒരിക്കലും വന്നിട്ടില്ല. ഇതൊരു രാത്രി അപ്ലോഡ് ചെയ്തു. ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്. ഇതൊരു ഒരു വലിയ ഫിലിമിൻ്റെ ഒരു ഇതാണ്. ഇതൊരു മില്യൺസ് ഓഫ് ആൾക്കാരെ കേൾക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ദാറ്റ് വാസ് വെരി അതിനകത്ത് ഒരു ലെറ്റർ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ ഏതെങ്കിലും പെൺകുട്ടികൾ എഴുതിയ അങ്ങനെ സ്പെസിഫിക്കലി ഇല്ല. ബട്ട് ദേർ വാസ് ലോട്ട് ഓഫ് ലവ് കമ്മിങ് ഇൻ അറ്റ് ദാറ്റ് പോയിന്റ്. ശരിക്കും യു ആർ ലിവിങ് യുവർ ഡ്രീം അല്ലേ. ഒരു ഒരു പോയിന്റിൽ യു വോണ്ടഡ് ടു ബി എ ഒരു ഫുൾ ടൈം മ്യൂസിക് കമ്പോസർ ആവണം എന്നായിരുന്നു സച്ചിന്റെ ആഗ്രഹം. ഇന്ന് ആ ആഗ്രഹം ശരിക്കും അത് ആ ലൈഫ് തന്നെ അതായി മാറിയിരിക്കുന്നു. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ് സച്ചിൻ? ഫീൽസ് ഗ്രേറ്റ് ലുക്കിംഗ് ബാക്ക്. ഭയങ്കര കാരണം ഇതൊരു ഒരു ഒരു മ്യൂസിക് ഇൻഡസ്ട്രി അതോ മ്യൂസിക് സീനിൽ എത്താൻ ഇറ്റ് വാസ് വെരി ഡിസ്റ്റന്റ് ടു മീ. ഞാൻ കുട്ടിയായ സമയത്ത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് സ്റ്റുഡിയോസിന്റെ എണ്ണം പോലും വളരെ കുറവ്. ഞാൻ കോട്ടയ്ക്കൽ മലപ്പുറത്താണ് ജനിച്ചത് വളർന്നതൊക്കെ. അപ്പം സ്റ്റുഡിയോസ് ഒരു പ്രോപ്പർ സ്റ്റുഡിയോ ലൈഫിൽ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴാണ് അത് പറ്റാന്നുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പം ഈ സ്റ്റുഡിയോസിന്റെ പിക്ചേഴ്സ് ഒക്കെ എന്റെ കമ്പ്യൂട്ടറിന്റെ വാൾപേപ്പർ ആയിട്ട് വെക്കുക അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതായത് ഈ അവരുടെ കോൺസോളും അല്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ. അപ്പം ഒരു ഒരു സ്റ്റുഡിയോ കോൺസോളിന്റെ പിക്ചർ ഒക്കെ ആയിരുന്നു എന്റെ സിസ്റ്റത്തിന്റെ വാൾപേപ്പർ ഒക്കെ ആ സമയത്ത്. അപ്പം ഇത് ഒരു ഒരു മൈക്കും ഹെഡ്ഫോൺസും ഒക്കെ ഉള്ള ഒരു 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 ലോകത്ത് ഇങ്ങനെ ചെല്ലുക എന്നുള്ളൊരു അത് ഭയങ്കര ആഗ്രഹം അന്ന് തൊട്ടെ. അപ്പം സംഹവ് ലൈഫ് ഹാപ്പൻഡ് ആൻഡ് ഇറ്റ്സ് ഓൾ ട്രൂ നൗ ആൻഡ് ഫീൽസ് ഗ്രേറ്റ്. ഇതിലൊരു ഡെസ്റ്റിനിയുടെ ഒരു വലിയ ഭാഗം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ സച്ചിന്? ചിലപ്പം കാരണം സച്ചിൻ ഇതൊന്നും ഒരു എഞ്ചിനീയർ ആവാൻ വേണ്ടി വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തിരിച്ചുള്ളൊരു വിളി വരുന്നത്. ഈ ഒരു മ്യൂസിക് ഇൻഡസ്ട്രി മ്യൂസിക്കിനോട് ജെന്വൻ ആയിട്ട് ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഐ റിയലി ലവ് മ്യൂസിക് ഡിസ്പൈറ്റ് വേറെ ഒരു കാര്യങ്ങളോ ഇന്ന് ആഗ്രഹിച്ചിട്ടില്ല. ബേസിക്കലി ഇപ്പോൾ എന്താ പറയുക ഒരു ഒരു കരിയർ ആക്കി എടുക്കാമെന്ന് ഒരു ഒരു അങ്ങനെ ഒരു സോളിഡ് തോട്ട് ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ലവ് മ്യൂസിക്. ഐ ന്യൂ ഐ ലവ് ലിസ്ണിംഗ് ടു മ്യൂസിക്. എനിക്ക് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു അന്നും ഇന്നും. ഐ എം പ്രൈമറിലി എ ലിസ്ണർ എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അപ്പം പാട്ട് കേൾക്കാൻ അത്ര ഇഷ്ടമാണ്. ഒരു പാട്ടിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ക്രിയേഷൻ എങ്ങനെയായിരുന്നിരിക്കണം അതിൻ്റെ സ്റ്റോറീസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദാറ്റ് സംതിങ് ഐ റിയലി ലവ് ഡൂയിങ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ആൽബംസ് ഉണ്ടെങ്കിൽ ഹൗ ദേ മെയ്ഡ് ഇറ്റ് എന്നുള്ളത് എനിക്ക് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി അന്നും ഒന്നും ഉണ്ട്. അപ്പം അതെപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചതാണ്. അത് തിങ്സ് ഇസ് ഹാപ്പൻഡ് ലൈക് മീറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ടൈമിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെല്ലാം ദിസ് ഹാപ്പൻഡ്. അത് 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 ഐ മീൻ അത് അതിന് ഡിസേർവിംഗ് ആണോ എന്നുള്ളതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ. ബട്ട് തിങ്സ് ഇസ് ഹാപ്പൻഡ്. അതായത് ഐ മെറ്റ് ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം. അതുകൊണ്ടും ഐ മീൻ ടാലൻറ്റും അതും അതൊന്നും ദേർ ആർ സോ മെനി ടാലൻറ്റഡ് പീപ്പിൾ ഔട്ട് ദേർ ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫീൽസ് ഫോർച്ചുനേറ്റ് that I met the right people correct സമയത്ത് അവരെ മീറ്റ് ചെയ്തു എന്നുള്ളത്. അതിന്റെ അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിന് ശരിക്കും ഒരു ഫോർമൽ കുട്ടിക്കാലം മുതൽ ഒരു ഫോർമൽ ട്രെയിനിങ്ങോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാൻ കുട്ടിക്കാലത്ത് ഒരു 3 വർഷമാണ് കർണാടിക് മ്യൂസിക് പഠിച്ചിട്ടുള്ളത്. പിന്നെ ചെന്നൈയിൽ പോയപ്പോഴും കുറച്ച് കാലം പഠിച്ചു. അതൊരു ഒരു
എനിക്കത് അൺഫോർച്ചുനേറ്റ്ലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ബിക്കോസ് ഓഫ് അതർ തിങ്സ്. പക്ഷേ ഇപ്പോൾ ചില സമയത്ത് തോന്നാറുണ്ട് കുറച്ചുകൂടെ പഠിക്കായിരുന്നു കർണാടിക് ഒരു ഒരു സ്ട്രക്ചേർഡ് മ്യൂസിക് ലേണിംഗ് ഇല്ലാത്തതിൻ്റെ ഒരു ലാക്കിങ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ബട്ട് യാ ഐ മീൻ ദസ് നോ പോയിന്റ് ലുക്കിംഗ് ബാക്ക് ആൻഡ് ഓക്കെ അത് ചെയ്യാമെന്ന് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു വലിയൊരു ഡിസിഷൻ എടുത്താണ് സച്ചിൻ ഒരു പോയിന്റ് ഇൻ യുവർ കരിയർ. അപ്പോൾ ടി സി എസിൽ ജോലി കിട്ടുകയെന്ന് വെച്ചാൽ ഏകദേശം എല്ലാ ഒരു മലയാളി എഞ്ചിനീയേഴ്സിൻ്റെ അത് ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിൽ ടി സി എസ് ആ കൊള്ളാം ഇൻഫോസിസ് ആ കൊള്ളാം. ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര ടി സി എസ് എന്ന് പറയുമ്പോൾ ഒരു ടാറ്റ എന്ന് പറയുമ്പോൾ ഇതുണ്ട് ഒരു ബ്രാൻഡിംഗ് ഉണ്ട് അത്. കറക്റ്റ്. അപ്പം അങ്ങനെ റൈറ്റ് ഔട്ട് ഓഫ് കോളേജ് എനിക്ക് വേറെ ഒരു ഒരു വറിയാനൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ജോബ് കിട്ടി. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി, അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങി. അവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്കാണ് തട്ടത്തിൻ മറയത്തിൽ പാടിയത്. അത് റിലീസായ ഉടനെ ഞാൻ കൊച്ചിയിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി. ട്രാൻസ്ഫർ മേടിച്ചു എന്ന് വേണം പറയാൻ കൊച്ചിയിലേക്ക് വന്നു. ബിക്കോസ് ഇവിടെ ബേസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി ആ പോയിന്റിൽ. അങ്ങനെ എൻ്റെ പ്ലേ ബാക്ക് എല്ലാം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ പാടിയത്. അതായത് മേജർ എൻ്റെ കരിയറിൽ പ്ലേ ബാക്ക് സിംഗിങ് മെജോറിറ്റി ഓഫ് ദം ഞാൻ ടി സി എസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ്. 3 വർഷം വർക്ക് ചെയ്തു അവിടെ. അതൊരു ഡിലമ്മയായിരുന്നു, ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. എന്താണെന്ന് പറയാം, എനിക്ക് എനിക്ക് ഇൻഡിപെൻഡൻ്റ്ലി അതായത് എൻ്റെതായിട്ടുള്ള ഒരു 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 സൗണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു എക്സ്പ്രഷനോ കണ്ടുപിടിക്കുന്നത് വരെ ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു മൈ ജോബ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം എനിക്ക് ഷോസ് ചെയ്യാനാണെങ്കിലും പ്ലേ ബാക്ക് സിംഗിങ്ങിനാണെങ്കിലും അതിനധികം ഒരു ടൈം കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഐ ജസ്റ്റ് നീഡ് ടു പ്രാക്ടീസ് ആവശ്യമുണ്ട്. ഇപ്പോൾ റെക്കോർഡിംഗിന് മേ ബി ഇറ്റ്സ് ലൈക്ക് ഒരു ഹാഫ് ഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാക്സിമം 2 ദിവസമായിരിക്കും. ഷോസിന് പോകുമ്പോഴും ഒരു 2 ഡേയ്സ് ഓഫ് ഫോർ എ ഷോ ഇറ്റ്സ് 2 ഡേയ്സ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. പക്ഷേ അല്ലാണ്ട് എൻ്റെതായിട്ട് ഒരു എക്സ്പ്രഷനും ഒരു സൗണ്ടും ഫിഗർ ഔട്ട് ചെയ്താൽ ഐ മൈറ്റ് നീഡ് മോർ ടൈം. പക്ഷേ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ടു ഹാപ്പൻ. അപ്പം ഗ്രാജ്വലി ഞാൻ ഈ ആഡ് ജിംഗിൾസ് കമ്പോസ് ചെയ്യാൻ തുടങ്ങി അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ ജസ്റ്റ് ഹാപ്പൻ ബൈ ചാൻസ് കേട്ടോ. അതും ഒരുപാട് എന്താ പറയുക, ഒരു ലൈഫിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്ത ആള് അറ്റ് അനദർ പോയിന്റ് ദേ കം ആൻഡ് യുനോ ജോയിനിങ് ദി ഡോട്ട്സ്. യെസ് യെസ്, ലുക്കിംഗ് ബാക്ക്വേർഡ്സ് അത് ദാറ്റ്സ് ബീൻ വെരി ട്രൂ ഇൻ മൈ ലൈഫ്. അപ്പം ഞാൻ പണ്ട് ഒരു ഒരു ആഡിന്റെ വോയിസ് ഓവറിൽ എന്റെ വോയിസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹൂ ഐ കണക്ടഡ് വിത്ത് ഓൺ ഫേസ്ബുക്ക് ത്രൂ മ്യൂസിക്, അതായത് ഒരു ഒരു ഏതൊരു പാട്ടിൻ്റെ മുകളിൽ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് തുടങ്ങിയതാണ്. നെയിം ഇസ് സരിത, ഷീ വർക്ക്സ് അറ്റ് ആൻ ആഡ് ഏജൻസി. അപ്പം ഷീ വോണ്ട് ടു ട്രൈ മൈ വോയിസ് ഫോർ ആൻ ആഡ് വോയിസ് ഓവർ, അതായത് ഒരു ഒരു ഡബിംഗ് പോലെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് ബിക്കോസ് മൈ വോയിസ് വാസ് നോട്ട് കട്ട് ഔട്ട് ഫോർ ഇറ്റ്. അത് എനിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ബട്ട് ഞാൻ പറഞ്ഞു, അതായത് എനിക്ക് ആഡ്സ് കമ്പോസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഐ ഹവ് നോട്ട് ഡൺ എ തിങ് ഇൻ മൈ ലൈഫ്, ഞാൻ കമ്പോസിങ് ഇതുവരെ ലൈഫിൽ ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ബട്ട് ഇഫ് ദസ് എനിത്തിങ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ലെറ്റ് മീ നോ. അപ്പം അങ്ങനെ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഷീ തോട്ട് ഓഫ് മീ വെൻ ഷീ ഹാഡ് എ പ്രോജക്റ്റ് ആൻഡ് ദാറ്റ്സ് ഹൗ ഐ ഡിഡ് മൈ ഫസ്റ്റ് ആഡ്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ആഡ് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ആൻഡ് ദെൻ ഐ ഫിഗർ ഔട്ട് ഓക്കെ ഐ മൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ചില ഇൻസ്ട്രുമെൻസ് ഉണ്ട്, എനിക്ക് ദർ ഇസ് എ സൗണ്ട് ദർ ഐ ക്യാൻ റിലേറ്റ് ടു, മേ ബി ഇഫ് ഐ വർക്ക് ഇനഫ് ഓൺ ദിസ് ഐ ക്യാൻ ഹാവ്. ഹൗ ഡു യു ഡിസ്ക്രൈബ് സച്ചിൻ്റെ സൗണ്ടിനെ, എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും സച്ചിൻ യുവർ ചോയ്സ് ഓഫ് സൗണ്ട് ഓഫ് മ്യൂസിക്? എൻ്റെ ഓൺ ഇപ്പോൾ ഫിലിം മ്യൂസിക് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പിടുത്തം കണ്ടുപിടുത്തം പിടിക്കാൻ പറ്റില്ല. ദാറ്റ്സ് പോയിന്റ്ലെസ് ബിക്കോസ് ഒരുപാട് ഡിഫറെൻറ്റ് ഇൻഫ്ലുവൻസസ് ഓഫ് മ്യൂസിക്, പല എന്താ പറയുക പല ജോണേഴ്സ് എന്നുള്ള മ്യൂസിക് ചെയ്യേണ്ടി വരും. ദാറ്റ് സംതിങ് ഐ ലവ് അബൌട്ട് ഫിലിം മ്യൂസിക് ഓൾ, ദാറ്റ്സ് വൈ ഐ വോണ്ട് ടു ഡു ഫിലിം മ്യൂസിക്. ബട്ട് അതർവൈസ് എൻ്റെ ഓൺ മെറ്റീരിയൽ ഇസ് മോർ വെരി ഏർത്തി, ഇറ്റ്സ് ഗോട്ട് എ ലോട്ട് ഓഫ് ഓർഗാനിക് ആൻഡ് അക്കൂസ്റ്റിക് സൗണ്ട്സ് ഇൻ ഇറ്റ്. ഏറ്റവും അധികം അക്കൂസ്റ്റിക് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്ന മ്യൂസിക്കാണ് എനിക്ക് എൻ്റെ ഓൺ മ്യൂസിക്കിൽ എനിക്ക് അതായിരിക്കും എൻ്റെ ഒരു സൗണ്ട്. അതായത് ഗിറ്റാർ അല്ലെങ്കിൽ വെരി റോ ആൻഡ് ഒരു 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 ഇൻസ്റ്റൻ്റ്ലി കണക്റ്റബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും അങ്ങനത്തെ ഒരു സൗണ്ടിങ്ങും ആൻഡ് വെരി ഓപ്പൺ സൗണ്ടിങ് അതായിരിക്കണം എൻ്റെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഷൻ ആണ് സ്വേ അല്ലേ? സ്വേനെ കുറിച്ച് ഒന്ന് പറയൂ. സ്വേ ഈസ് ബേസിക്കലി സച്ചിൻ വാരിയർ ആൻഡ് യു എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. സോ ഫിലിം മ്യൂസിക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലാണ്ട് മ്യൂസിക് എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു മ്യൂസിക്കിൻ്റെ എക്സ്പ്ലോറേഷൻ പേഴ്സൺ ഓൺ എ പേഴ്സണൽ സൈഡ് ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ മേ ബി ഫിലോസഫീസ് ദാറ്റ് ആർ ക്ലോസ് ടു മൈ ഹാർട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാം എന്ന് പറഞ്ഞൊരു സിംഗിൾ ചെയ്തിരുന്നു. അപ്പം അത് ഇറ്റ്സ് എ മെസ്സേജ് ദാറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. കൂടി എല്ലാം പിറക്കുന്ന നേരത്തും കൂടി എല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃദ്ധ എന്നൊരു ജ്ഞാനപാനയിലെ 4 വരികളാണ്. ജ്ഞാനപാന അധികം ഒരു ഡിവോഷണൽ ഇതായിട്ടാണ് കാണുന്നെങ്കിലും അതിൽ ഭയങ്കര ഫിലോസഫിക്കൽ മീനിങ് ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന പല കാര്യങ്ങൾക്കും അതൊരു ഒരു സൊല്യൂഷനാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം അത് ഒരു മേ ബി അത് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഒരു കോൺവെർസേഷൻ ഓഡിയൻസിൻ്റെ അടുത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ എല്ലാ പാട്ടും ഒരു സ്റ്റോറി ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ പാട്ടിനും ഒരു മെസ്സേജ് ഒരു ഒരു ഫിലോസഫിക്കൽ തോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അപ്പം അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് പാട്ടുകൾ ചെയ്യണമെന്നൊരു ആഗ്രഹം, ഒരു വെരി കോൺവെർസേഷണൽ ആയിട്ടുള്ളൊരു സാധനം. അതായത് ലിസണറും അതിൻ്റെ ഒരു ഭാഗമാവുന്നല്ലോ. അപ്പോൾ അവിടെയാണ് ആൻഡ് യു എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം കറക്റ്റ് യെസ് ആൻഡ് യു എന്നുള്ളത്. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ ഹൂസ് പെർഫോമിംഗ് ടു നൈറ്റ് സച്ചിൻ വാരിയർ ആൻഡ് യു. ഹോപ്പ്ഫുള്ളി എവറിഥിങ് ഐ ഡു ഇൻ ഫ്യൂച്ചർ വുഡ് ഹാവ് ദ സെയിം തോട്ട്. അതായത് ലിസണറിനെയും ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ള
ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ മേ ബി ലൈക്ക് റെക്കോർഡ് ലേബിൾ ഓർ ഓർ ആൻ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് കമ്പനി, അതൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. എവറിത്തിങ് വുഡ് need the involvement of you basically. Sachin's personal space or elements of happiness il oru velli velli ingredient nu parayanad is getting away, travel. Yes, chalappo nammal chela sthalathukku poi kenya nammal baaki ella marakkum, pakshe inna oru element kaanu nammude manasile nammude oppam ullad. Correct, angane endengil elements undu enikku ende travels enikku endha arya, I am by nature naan korchu endha paraya korchu private aayittla oru aalare. I like coming back to my own space and oru physical space where it's just me. എനിക്ക് ഹിസ്റ്ററിയും ആർക്കിടെക്ചറും ആണ് ഒരു 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 ട്രാവലിൽ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ദാൻ ഗോയിങ് ടു എ വെരി സെക്യൂർഡ് പ്ലേസ് ആൻഡ് ജസ്റ്റ് സിറ്റിംഗ് ദേർ ഡൂയിങ് നത്തിങ്. ഐ ലൈക്ക് ഗോയിങ് ടു എൻ ആക്ച്വൽ പ്ലേസ് വെർ ദർ ഇസ് ഹിസ്റ്ററി ആൻഡ് വെർ ദർ ഇസ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ഫ്രം ഹിസ്റ്ററി ദാറ്റ് യു കൻ റീഡ് അപ്പ് ഓൺ ആൻഡ് ടോക്ക് ടു പീപ്പിൾ അബൌട്ട്. അങ്ങനെ കണക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എവിടെ പോയാലും ഒരു ഒരു ഗൈഡ് ബുക്ക് എന്തെങ്കിലും ഉണ്ടാവും. ഐ ലൈക്ക് റീഡിങ് അപ്പ് ഓൺ വെയർ ഐ എം ഗോയിങ് ആൻഡ് അവിടെ എന്തൊക്കെയാണ് ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ളത്. ആൻഡ് ഐ ജസ്റ്റ് ലൈക്ക് ടേക്കിംഗ് എ സ്ട്രോൾ ത്രൂ ലൈക്ക് ഒരു ഒരു റൂവിൻഡ് ഫോർട്ട് ഓർ സംതിങ് ആൻഡ് ഇമാജിൻ വാട്ട് ലൈഫ് വുഡ് ഹാവ് ബീൻ ദെയർ. അങ്ങനെയൊക്കെ അതാണ് എന്റെ ട്രാവലിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം. പക്ഷേ എല്ലാ ട്രാവലും ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് എ ടാറ്റൂ. Not all of them, but which oru oru lasting impression ullathu I have a couple of tattoos here. Ha, and tattoo ne kurichu parayidu idu valare interesting aanu. It's a Warli art form aanu. Enikku bayangara ishtam kaaranam I like the music in it and I like the life in it. Ayinathu oru vaadu life ulla pole thonunnunde palappozhum. Appo idilellarum oru musical instruments pidichana they just taking they dancing or listening to music or they just playing a music that we cannot hear, but it's still there. It reminds me of music basically. As a musician, മ്യൂസിക്കും ഹാപ്പിനെസ്സും ഈ രണ്ട് വാക്കുകൾ മുന്നിൽ വെച്ചാൽ അത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് സച്ചിൻ? ദാറ്റ്സ് എ വെരി ഡീപ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് അത് ഇറ്റ്സ് ഇറ്റ് കൈൻഡ് ഓഫ് സ്റ്റംപ്ഡ് മീ. ബട്ട് എന്താ പറയുക, ഒരു എല്ലാവർക്കും ഒരു 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 ഔട്ട്ലെറ്റ് ഉണ്ടാവല്ലോ വേർ ദേ അബ്സല്യൂട്ട്ലി ഫീൽ, അതായത് വേറെ ഒന്നും ഡിസ്ട്രാക്ട് അല്ല, വേറെ ഒരു പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് വെരി കൻ ജസ്റ്റ് പുട്ട് ഔട്ട് യുവർ ഫീലിങ്സ് ആൻഡ് വാട്ട്സ് ഇൻസൈഡ് യു. That's music for me. And that's happiness to a lot of happiness in a shell. It's where you can express yourself without being affected by anything that's around you. Nammude porthunnal external endha paraya inhibitions or any of that should not mean anything to you at that singular point. And that's where music comes from, and that's where a lot of art comes from as well. So that's what it is to me. If you remember poragodu nokkiyala ethum koodla santoshakaramaya moments Sachin എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? ട്രാവലിലാണോ, മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴാണോ, മ്യൂസിഷ്യൻ സിംഗ് ചെയ്യുമ്പോഴാണോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഇൻ ജെൻവിൻ കോൺവെർസേഷൻസ് ഓൾവേസ്. അതായത് ഡസന്റ് മാറ്റർ അബൌട്ട് വാട്ട് ഓർ വിത്ത് ഹൂ ഇറ്റ് ഇസ്, ഒരു ഭയങ്കര ഒരു മൈൻഡ് ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ ഇല്ല, വേർ യു ജസ്റ്റ് ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് ആൻഡ് യു ജസ്റ്റ് interact on a very personal level to someone. Adu aa oru connect maybe it's with a family member during a travel, or maybe it's while sitting in a studio randomly you meet someone and you just talk about a favorite artist that you both admire, and that little thing in their music that has caught your attention and you realize the other person has also heard it. Angana chela music nammal ellarum note cheyatha korchu karyangal undu, chela quirks chela paattil undavum avu chalpa note cheyyan, there could be another person who has seen it too. Appo angana connect cheynathu, it's all about human connection. Enikku ona avadeyana that's where it all is, that's what makes me happiest. Your earliest memory of a happy song? ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് കിഷോർദയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പഴയ ഹിന്ദി സോങ്സ് എൻ്റെ വീട്ടിൽ അമ്മ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പം മുസാഫിർ ഹു യാരോ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എൻ്റെ അമ്മ പ്രോബ്ലി എന്നെ അതൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗാദറിംഗിന് ഏറ്റവും പാടാൻ വേണ്ടി ആദ്യമായിട്ട് അമ്മ എന്നെ പഠിപ്പിച്ചൊരു പാട്ട് അതാണ്. അപ്പാർട്ട് ഫ്രം ഈ കോമ്പറ്റീഷന് മുമ്പ് ലൈറ്റ് മ്യൂസിക് ഇതൊക്കെ പഠിപ്പിക്കുക, അല്ലാണ്ട് ഒരു ഫിലിം സോങ് എന്നെ അമ്മ പഠിപ്പിച്ച പ്രോബ്ലി മുസാഫിർ ഹു യാരോ ആണ്. ദാറ്റ് വിൽ ഓൾവേസ് ബി ഇൻ മൈ ഹെഡ് ആ പാട്ട്. ആ ഷുവർ, ഡൺ ഡൺ. മുസാഫിർ ഹു യാരോ നാ ഘർ ഹൈ നാ ഠികാന മുജേ ചൽതേ ജാനാ ഹൈ ബസ് ചൽതേ ജാനാ. That's a beautiful way to look at life. Alla vengra beautiful adu oru idu adu philosophical karyangal onnum arayanana annu ee paattu ishtapetta annu adile ishtapettathu adinte oru 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 happiness mind oru 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 openness undallo bayangara thorannu paadan petti oru paattu adana pakshe pinne nokkumbol adile meaningum and kishoredaada genius okke pinneyana nammal manasilakkana enikku personally thoniyane njan valare adhigam positive energy um positive vibes um enikku sachinu kittunnundu
അത് ഞാൻ വെറുതെ ഒരു ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറയല്ലോ. സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേർ ഇസ് ദാറ്റ് കമ്മിങ് ഫ്രം സച്ചിൻ? എപ്പോഴെങ്കിലും വുഡ് യു ബി ഏബിൾ ടു ഒരു സെൽഫ് അനാലിസിസ് ചെയ്യാൻ പറ്റുമോ സച്ചിന്? ഇല്ല സി, എല്ലാവർക്കും ഉള്ള പോലെ ദേർ ഇസ് എ ലോട്ട് ഓഫ് എന്താ പറയുക സെൽഫ് ഡൗട്ട് ആൻഡ് ഓൾ ദാറ്റ് ഗോയിങ് ഓൺ ഇൻ മൈ ഹെഡ്. ഈവൻ ഇപ്പോൾ ഫ്രീ ടൈമിലും അതൊക്കെ ദേർ ഇസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റനിങ് ഗോയിങ് ഓൺ, ദാറ്റ്സ് ഓൾ ഹാപ്പനിങ്. ബട്ട് സി, അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു 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 വൈബ് ബിൽഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഓട്ടോമാറ്റിക്ലി കംസ് ബാക്ക് ടു യു. ഓൾസോ നമ്മൾ പുറത്ത് എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇറ്റ് അൾട്ടിമേറ്റ്ലി കം ബാക്ക് ടു യു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം പ്രോബ്ലി ഇറ്റ്സ് നോട്ട് എ കോൺഷ്യസ് എഫേർട്ട് എന്ന് ഞാൻ പറയില്ല, കോൺഷ്യസ് എഫേർട്ട് ആണെന്ന് ഞാൻ പറയില്ല. ബട്ട് it just feels nice, you know, to just oralodu samsarikkumbo to present your best self is the best way to do it. Na vishesikkunna appo that makes them present their best version back to you, so that makes the world a better place. Oh, beautiful. Thank you so much, Ajay. Thank you so much. Thank you.